നമ്മളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കൃഷ്ണശിലയാണ്. കൃഷ്ണശിലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമുക്ക് സാധാരണ ഒരു കല്ലിൽ ഈ തട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഈ ഒരു മുഴക്കം ഈ കൃഷ്ണശിലയിൽ മാത്രം കിട്ടുന്നത്. അത് നല്ല തങ്കത്തിനൊരു എഫക്റ്റുണ്ട്, ഇരുമ്പിന് വേറൊരു എഫക്റ്റുണ്ടെന്ന് പറയുന്ന പോലെ ഈ മുഴക്കം കൃഷ്ണശിലയ്ക്ക് മാത്രമുള്ളതാണ്. ഈ കൃഷ്ണശില ഇവിടെ ഹാർഡായിട്ടുള്ള അകത്തേക്ക് ചെല്ലുമ്പോഴത്തേന് കൃഷ്ണവർണ്ണമായിട്ട് ആ രൂപങ്ങളെല്ലാം മാറുന്നതാണ്. അതാണ് ആ കാണുന്ന ഇത്. ഇതാണ് ഈ നിർമ്മാണത്തിൻ്റെ പ്രത്യേകത. വെറും കരിങ്കല്ലോ മറ്റു കാര്യങ്ങളോ അല്ല, നമുക്കിവിടെ നാട്ടിൽ കിട്ടിയില്ലാത്തൊരു സാധനം. പ്രത്യേക കോറികളിൽ നിന്നും അകത്തെ ആദ്യത്തെ പുറമ്പാളികൾ എടുത്ത് മാറ്റപ്പെട്ടതിന് ശേഷം അതിൻ്റെ പ്രത്യേക രൂപത്തിലുള്ള പ്രത്യേക സ്ഥലത്തുള്ള വിശേഷപ്പെട്ട ഒരു ഖനനത്തോടു കൂടി എടുത്തു കൊണ്ടുവരുന്നതാണ് ഈ കൃഷ്ണശില എന്ന് പറയുന്നത്. ഇതാണ് കൃഷ്ണശിലയുടെ നിർമ്മാണം. നമ്മളിപ്പോൾ ഈ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ കാണുമ്പോഴത്തേന് തോന്നും നമ്മളുടെ പഴയ ശ്രീകോവിൽ ഇതിലും ഭംഗിയായിട്ടായിരുന്നല്ലോ എന്നൊരു തോന്നൽ വരാം. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് സ്ഥപതിയും ആ ഒപ്പം തന്നെ നമ്മളുടെ ആചാര്യന്മാരും അന്ന് പറഞ്ഞത് ക്ഷേത്രത്തിൽ വളരെ വലിയ ചൈതന്യം നിലനിൽക്കുകയാണ്. ചൈതന്യം യഥാവിധി തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായും എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമ്മളുടെ വീടുകളും നമ്മളുടെ ഭവനങ്ങളും നമ്മളുടെ റോഡുകളും നമ്മളുടെ സംവിധാനങ്ങളും എല്ലാം വളരുന്നതിനൊപ്പം തന്നെ ഭഗവാന്റെ ആലയവും വളരണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വെച്ചത്. ഇത് ഒരു ഈ നൂറ്റാണ്ടുകളുടെ പഴക്കം കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക വാക്കുകൂടെ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കുന്ന രീതിയിലുള്ള ശില്പചാതുര്യ വർണ്ണത്തോടു കൂടിയുള്ള നിർമ്മാണ പ്രവർത്തനം ആയിരിക്കണം ഇത്. അതിനുവേണ്ടി കൃഷ്ണശിലയിൽ ഇത് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഇതിൻ്റെ അടിയിലേക്ക് വീണ്ടും ഇത്രയും തന്നെ താഴേക്ക് ശിലകളും അതുപോലെ തന്നെ സ്വർണം, രത്നം, വൈഡൂര്യം, മറ്റ് ഉൽപ്പന്നങ്ങൾ, അതിൽ പ്രത്യേകിച്ചും ഹിമാലയം, മരുഭൂമി, കടൽവെള്ളം, അങ്ങനെ അമൂല്യങ്ങളായ വസ്തുക്കൾ ഇതിലേക്ക് നമ്മൾ നിറച്ചിട്ടുണ്ട് ഈ നിധി കുംഭത്തിൽ, ഇതിൻ്റെ അകത്തുള്ള നിധി കുംഭത്തിൽ. ഇതിനകത്ത് പ്രത്യേകിച്ചും ഇതിനകത്ത് ഇപ്പോൾ വായുസഞ്ചാരം ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ ശിലയുടെ പ്രത്യേകത കൊണ്ടും ഇതിൻ്റെ മേളിൽ നിന്നുള്ള താഴികക്കുടത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ ഫലമായി പ്രകൃതിയിൽ നിന്നുള്ള വായുവും ആ ഒപ്പം തന്നെ ഭൂമിയും സൂര്യനും പ്രപഞ്ചവും തന്നെ ഇതിൽ കൂടി സഞ്ചരിക്കപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. ഈ നിർമ്മാണ രീതി നിലവിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഒരു മഹാക്ഷേത്ര സമുച്ചയത്തിൻ്റെ അവസ്ഥയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഗുരുദേവൻ അനുഗ്രഹിക്കുകയും അന്നത്തെ സാധുക്കളായിരിക്കുന്ന ഭക്തജനങ്ങൾ ഗുരു നൽകിയ അനുഗ്രഹത്തോടുകൂടി ആ വേലായുധ പ്രതിമ വെച്ചുകൊണ്ട് ആചരിക്കുകയും അതിനുശേഷം പാവങ്ങളായിരിക്കുന്ന ജനങ്ങൾ ത്യാഗോജ്ജ്വലമായ പ്രവർത്തനത്തിലൂടെ പിന്നീട് വലിയ ക്ഷേത്രങ്ങളായി ഉദ്ധരിക്കുകയും ഗുരുവിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് അതിമനോഹരമായ നമ്മളുടെ കാർന്നവന്മാർ ഒരു ശ്രീകോവിൽ നിർമ്മാണം ചെയ്യിക്കുകയും ബാലസുബ്രഹ്മണ്യ ഭഗവാൻ്റെ വളരെ രൂപപൂർണമായ മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള കൗതുകമായ നല്ല ശിലാബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യലോപം വരുത്താതെ ദൈനംദിനം ആചരിച്ച് പോരുകയും ചെയ്തു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുമരകത്ത് മാത്രമല്ല മറ്റെല്ലാ ദേശങ്ങളിലേക്കും ഭഗവാൻ്റെ കൃപാകടാക്ഷവും അനുഗ്രഹവും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ദേശത്തും
വിദേശത്തുമൊക്കെ പോയി ജോലി ചെയ്യുന്ന ഓരോരുത്തരും ഭഗവാന്റെ തിരു കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള മനസ്സോടുകൂടി ഈ ക്ഷേത്ര നിർമ്മാണ കാര്യത്തിൽ ഇന്ന് സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാർന്നവന്മാർ വളരെ മനോഹരമായ ശ്രീകോവിൽ പണികഴിപ്പിച്ച് പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിച്ചെങ്കിൽ പോലും ഏതാണ്ട് 60 വർഷത്തിന് മേലെ ആയപ്പോൾ നമ്മളുടെ ക്ഷേത്രത്തിൽ അതിനുശേഷം പല പ്രാവശ്യവും അഷ്ടബന്ധ കലശങ്ങളൊക്കെ നടത്തി വന്നിരുന്നെങ്കിൽ പോലും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ 12 വർഷത്തിന് മുമ്പ് അഷ്ടബന്ധ നവീകരണ കലശം നടത്തുകയുണ്ടായി. അതിനുശേഷം വീണ്ടും അഷ്ടബന്ധ നവീകരണ കലശം നടത്തേണ്ട കാലഘട്ടമായപ്പോൾ ആദ്യത്തെ ചടങ്ങെന്നുള്ള രീതിയിൽ ദേവസന്നിധിയിൽ വച്ച് അഷ്ടമംഗല പ്രശ്നം ചിന്തിക്കുകയുണ്ടായി. ആ അഷ്ടമംഗല പ്രശ്നത്തിൽ വെച്ച് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി. ക്ഷേത്രം വളരെ ജീർണാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ശ്രീകോവിലിന് വടക്ക് കിഴക്കേ ഭാഗത്ത് അല്പം ചരിവ് സംഭവിച്ചിട്ടുണ്ടോയെന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടറിഞ്ഞതുകൊണ്ട് വിദഗ്ധനായ സമിതിയെ കൊണ്ടുവന്ന് ഇതിൻ്റെ പൂർണ്ണതായിട്ടുള്ള കണക്കുകൾ പരിശോധിപ്പിച്ചിട്ട് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ വളരെ മനോഹരമായ കൃഷ്ണശിലയിൽ ശ്രീകോവിൽ നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശമനുസരിച്ച് വിദഗ്ധനായ സ്ഥപതിയെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കുകയും കണക്കിൽ വൈകല്യങ്ങൾ ഉണ്ടെന്ന് കാണുകയൊക്കെ ചെയ്തപ്പോഴാണ് നമ്മൾ ആ ശ്രീകോവിൽ വിളിച്ചു മാറ്റാൻ തീരുമാനിച്ചതും. ഷഡാധാര പ്രതിഷ്ഠയോടുകൂടി നിയമമനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ശ്രീകോവിൽ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ആ ശ്രീകോവിലിൻ്റെ നിർമ്മാണം ഏതാണ്ട് 35% പൂർത്തീകരിച്ച് നിൽക്കുക. വളരെ ആഗ്രഹത്തോടുകൂടി ഏതാണ്ട് വരുന്ന തിരുവുത്സവം ഈ പുതിയ ശ്രീകോവിലിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും ഭരണസാരഥികളുടെയൊക്കെ ആദ്യമായ വലിയ ആഗ്രഹം. അത് ഭഗവാൻ വളരെ ഭംഗിയായി നിറവേറ്റിത്തരും. ഇതിൻ്റെ നിർമ്മാണത്തിൽ ഇനി ഭഗവാന്റെ കോമള വിഗ്രഹത്തിന് ആ വിഗ്രഹം തന്നെ പൂർവ്വകാലത്ത് പ്രതിഷ്ഠിച്ച ആ വിഗ്രഹം തന്നെയാണ് ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. പിന്നെ വലിയ വളരെയേറെ കാലങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ്റെ തൃക്കൈകളാൽ പ്രതിഷ്ഠിച്ച ആ വേലായുധ പ്രതിമ കൂടി ഭഗവാന്റെ നേരെ വെച്ചുകൊണ്ട് തന്നെ അതിനെയും കൂട്ടി പൂജ ചെയ്ത് ആചരിക്കണമെന്നുള്ളതാണ് അഷ്ടമംഗല പ്രശ്നത്തിലൂടെ കണ്ടറിഞ്ഞ ഏറ്റവും മഹത്തായ കാര്യം. ക്ഷേത്ര പ്രതിഷ്ഠാകർമ്മങ്ങൾ ഉടനെ ആരംഭിക്കേണ്ടതാണ്. ഏതാണ്ട് 12 ദിവസത്തോളം അതിൻ്റെ ക്ഷേത്ര ശുദ്ധിയും അതോടൊപ്പം തന്നെ പ്രതിഷ്ഠാ കർമ്മങ്ങളും 4 കലശ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് 12 ദിവസത്തോളം ദീർഘിക്കുന്നതായ പ്രതിഷ്ഠാകർമ്മങ്ങളാണ് ഉടനെ തന്നെ ആരംഭിക്കാനുള്ളത്. ഇതിലൊക്കെ എല്ലാ ഭക്തജനങ്ങളുടെയും വളരെ മനസ്സോടും ഭക്തിയോടും കൂടി ഇന്നലെ വരെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി അകമഴിഞ്ഞ് സഹകരിക്കുകയും ഭഗവാന് വേണ്ടി അർപ്പണ മനോഭാവത്തോടുകൂടി സേവനങ്ങൾ ചെയ്യുകയും തൻ്റെ ത്യാഗത്തിൻ്റെ മൂല്യങ്ങൾ ശ്രീകോവിൽ നിർമ്മാണത്തിലേക്ക് വേണ്ടി സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാധുക്കളാകുന്ന ഒത്തിരി ഭക്തജനങ്ങൾ ഇവിടുത്തെ പല കാര്യങ്ങൾക്കും ഇന്നലെ വരെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നാളെയും നിങ്ങളുടെയൊക്കെ ത്യാഗത്തിൻ്റെ മൂല്യങ്ങൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചു കൊടുത്ത് ഇതിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ വളരെ മംഗളകരമായി നടത്തുവാൻ ഗുരുദേവൻ്റെയും ജഗദീശ്വരൻ്റെയും കൈലാസനാഥ പുത്രനാകുന്ന ബാലസുബ്രഹ്മണ്യ ഭഗവാന്റെയും അനുഗ്രഹമുണ്ടായി. ശ്രീകോവിൽ പൂർത്തീകരിച്ച് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ കഴിയുമ്പോൾ ഈ ഗ്രാമത്തിനും ഗ്രാമവാസികൾക്കുമൊക്കെ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹ കലകൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. ഏതാണ്ട് 2 കോടി രൂപയോളം മുതൽ മുടക്ക് വരുന്ന
ശ്രീകോവിലിൻ്റെ കല്ലിൻ്റെ കൃഷ്ണശിലയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അതിൻ്റെ മേൽക്കൂര, ഇരു നിലകളിലുള്ള മേൽക്കൂരയുടെ പണി ഈ മാസം 17-ാം തീയതി മുതൽ, നവംബർ 17 മുതൽ ആരംഭിക്കും. അതിനുശേഷം മേൽക്കൂരയിൽ ചെമ്പ് പാകുന്ന പണിയാണ്. ജനുവരി 15-ഓടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും വരുന്ന കുംഭമാസത്തിലെ ഉത്സവത്തിന് മുൻപായി ഭക്തജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം സമർപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുമരകത്തെ ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ സമുദായങ്ങളുടെയും ഒക്കെ അകമഴിഞ്ഞ ഈ കഷ്ടകാലം പിടിച്ച ഈ കാലഘട്ടത്തിലും ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പോലും വളരെ ഉദാരമനസ്കരായിട്ടുള്ള ആളുകൾ ലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്തും മറ്റുമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇതുവരെ പുരോഗമിച്ചിട്ടിരിക്കുന്നത്. ഈ 117 വർഷത്തിനുള്ളിൽ ഗുരുദേവൻ്റെ അനുഗ്രഹം പോലെ തന്നെ ബാലമൃഗ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കുമരകവും കുമരകത്തെ ജനങ്ങളുമെല്ലാം ഒരുപാട് മാറി. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ അറിയപ്പെടുന്ന വലിയ ഒരു സ്ഥലമായി ടൂറിസവും ഉൾപ്പെടെയുള്ള രംഗത്ത് വളരെ വലുതായ ഒരു നാടായി കുമരകം മാറി. അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ബാലമൃഗ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ശ്രീനാരായണ ഗുരുദേവൻ കുമരകംകാർക്ക് അനുഗ്രഹിച്ച് നൽകിയ ആ ഭഗവാന്റെ കരുത്തും കൊണ്ടാണെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പുനർനിർമ്മാണം ആരംഭിച്ചത് 2019 ജൂലൈ മാസം 9-ാം തീയതി ഉളികുത്തൽ ചടങ്ങോടുകൂടിയാണ്. അതിനുശേഷം അതിൻ്റെ പാതുകം വയ്പ്, പടിവയ്പ്, ഉത്തരം വയ്പ് എന്നിവയാണ് ഇനി അടുത്ത നടപടിയായിട്ട് നടക്കാനുള്ളത്. ഈ ശ്രീകോവിലിൻ്റെ കല്ലുപണി ചെങ്കോട്ടയിൽ നിന്നുള്ള ശങ്കർ രവി എന്നുള്ള ആചാര്യയാണ്. കുടുംബപരമായിട്ട് കല്ലുപണി നടത്തുന്ന അവരുടെ അമ്മാവൻ സുബ്രഹ്മണ്യൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ കല്ലുപണി ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായി അതിൻ്റെ തടിപ്പണിയാണ്. 4 മുഖപ്പോടുകൂടി അഷ്ടാശ്രയമായിട്ട് പണിയുന്ന ഈ തടിപ്പണി ചെയ്യുന്നത് പള്ളിപ്പുറത്തെ പ്രശസ്ത അറിയപ്പെടുന്ന ശില്പി കൂടിയായ ഷിജി എന്ന പേരുള്ള ആളാണ് തടിപ്പണി ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്, പണികൾക്ക് മേൽനോട്ടം വഹിച്ചതും കൊടുങ്ങല്ലൂർ ദേവദാസ് ആചാര്യയാണ്. അറിയപ്പെടുന്ന ദേവദാസാചാര്യനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ക്ഷേത്ര നിർമ്മാണ രംഗത്തെ ഏറ്റവും വിദഗ്ധനായ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ കല്ലുപണി ഉൾപ്പെടെയുള്ള പണികൾ നടന്നു വരികയാണ്. അടുത്ത ഉത്സവത്തോടുകൂടി ഇതിൻ്റെ പണി പൂർത്തീകരിക്കാനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോട്ടയം ജില്ലയിലെന്നല്ല പലയിടത്തും എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായ ശില്പചാതുര്യത്തോടു കൂടിയുള്ള നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ അത് കാണുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കും. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ത്യാഗത്തിൻ്റെ മൂല്യങ്ങൾ ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് കഴിയുന്നതുപോലെ സമർപ്പിച്ച് കുടുംബസമേതം ഇതിൻ്റെ മുൻകാര്യങ്ങളിലൊക്കെ വന്ന് പങ്കെടുത്ത് ഈ ഗ്രാമത്തിന് വളരെയേറെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. നന്ദി, നമസ്കാരം.